ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്ക് ഫംഗ്ഷീ പ്രകാരം ഒമ്പത് നക്ഷത്രങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംസാരിക്കുന്നതും നമ്മുടെ ആനുവൽ സ്റ്റാർ അതായത് ഓരോ പുതുവർഷത്തിനും ഫംഗ്ഷീവ് പ്രകാരം വീടിൻ്റെ ഓരോ ദിക്കുകൾ വീടിൻ്റെ എടുത്തു പറയുമ്പോൾ വീടിൻ്റെ മാത്രമല്ല നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആയാലും നമ്മുടെ ഓഫീസിൻ്റെ ആയാലും നമ്മുടെ ഷോപ്പിൻ്റെ ആയാലും ഫ്ലാറ്റിലായാലും അതായത് ലോകത്തെല്ലാ സ്ഥലത്തും ഇതേ ദിക്കിൽ ഇതേ സ്റ്റാറുകൾ വരും ആ വരുന്ന സ്റ്റാറുകൾ അവരെ സ്വാധീനിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി മുതൽ എല്ലാ സ്ഥാപനത്തിൻ്റെ ആയാലും ഞാനത് പറഞ്ഞു വീടിന്റെ ആയാലും തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് രണ്ട് എന്ന് പറയുന്ന ഒരു നക്ഷത്രമാണ് വരുന്നത് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് രണ്ടെന്ന് പറയുന്ന നക്ഷത്രം വരുമ്പോൾ നമുക്ക് ആ ദിക്കെന്ന് പറയുന്നത് പൊതുവേ ആരോഗ്യ സംബന്ധമായിട്ട് പ്രശ്നങ്ങളുള്ള ഒരു ദിക്കായി ഈ വർഷം അത് ഭവിക്കും ഇവിടെ നമുക്കൊരു ചേഞ്ച് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം രണ്ട് വരുന്ന ഭാഗങ്ങൾ നമ്മൾ വളരെ ആ ശ്രദ്ധയോടെയാണ് അവിടെ നോക്കി കണ്ടത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെൽത്ത് പ്രോബ്ലം നമ്മളിൽ ഉണ്ടാക്കുന്നൊരു സ്റ്റാർ ആയിരുന്നു രണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ പിന്നെ ഈ പീരിയഡ് ഇവിടെ ചേഞ്ച് ആവുകയാണ് അതായത് ഓരോ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഫൂഷൽ പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഇരുപത് വർഷങ്ങൾ ഇരുപത് വർഷങ്ങൾ ഓരോരോ കാലഘട്ടങ്ങളായിരുന്നു അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ എൺപത്തി നാല് വരെയുള്ള കാലഘട്ടം പീരീഡ് സിക്സ് ആയിരുന്നു എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലഘട്ടം പീരീഡ് സെവൻ ആയിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മൂന്ന് വരെയുള്ളൊരു കാലഘട്ടം അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം പീരീഡ് എയ്റ്റ് ആയിരുന്നു അപ്പം ഈ എയ്റ്റ് പീരീഡിൽ നമുക്ക് ഏറ്റവും പ്രോസ്പിരിറ്റി ഉള്ള മൂന്ന് ഉണ്ടായിരുന്നു അത് എയ്റ്റ് നയൻ വൺ ആയിരുന്നു അപ്പം ഈ മൂന്ന് സ്റ്റാറുകളും വളരെയധികം പ്രോസ്പിരിറ്റി നമുക്ക് തന്നുകൊണ്ടിരുന്ന നക്ഷത്രങ്ങളായിരുന്നു അപ്പം ഈ ഒരു കാലഘട്ടം കഴിഞ്ഞു അടുത്ത നയൻത് പീരീഡിലോട്ട് മാറിയപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ടും എയ്ത്ത് എന്ന് പറയുന്ന കാലഘട്ടം അതിൻ്റെ ടൈം വിട്ടു ആ ഒരു സ്റ്റാർ വെൽത്ത് സ്റ്റാർ എന്നുള്ളതിന് പകരം അത് ന്യൂട്രൽ സ്റ്റാർ ആയിട്ട് മാറി അപ്പം വെൽത്തിൻ്റെ സ്റ്റാർ ആരായി ആ കാലഘട്ടത്തിലെ സ്റ്റാറായി കാലഘട്ടത്തിലെ സ്റ്റാർ ഏതാണ് ഒൻപതാണ് അപ്പോൾ ഒൻപത് പ്രോസ്പിരിറ്റി ഉള്ളൊരു സ്റ്റാറായി മാറി അടുത്ത ഇരുപത് വർഷക്കാലം ഈ ആനുവൽ സ്റ്റാർ ഒമ്പത് എവിടെയാണോ വരുന്നത് ആ ദിക്ക് ഭയങ്കര പ്രോസ്പിരിറ്റി ആയിരിക്കും അത് വേൾഡിൽ എവിടെ ആയാലും ശരിയെന്ന അപ്പൊ അത് ഒരു പ്രോസ്പിരിറ്റി ഉള്ള സ്റ്റാറായി അത് മാറിക്കഴിഞ്ഞു അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് അപ്പം ഈ ഇരുപത് വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള ഇരുപത് വർഷത്തിൽ നല്ല മൂന്ന് സ്റ്റാർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എട്ട് ഒമ്പത് ഒന്നെന്ന് പറഞ്ഞത് മാറി ഒൻപത് ഒന്ന് രണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം എട്ട് അതിൻ്റെ പ്രോസ്പിലിറ്റി വിട്ടുപോയി അപ്പോഴത്തേക്ക് പ്രസൻറ്റ് സ്റ്റാർ ഏതാണ് പിന്നെ നയൻ ആണ് ഫ്യൂച്ചർ സ്റ്റാർ ഏതാണ് വൺ ആണ് ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചർ സ്റ്റാർ ഏതാണ് രണ്ടാണ് അപ്പം ഈ മൂന്ന് സ്റ്റാറുകൾക്ക് പ്രോസ്പിലിറ്റി വന്നു അപ്പം രണ്ട് അതിൻ്റെ ആ ഒരു പിന്നെ ബാഡായിട്ടുള്ള എഫക്റ്റ് കുറയാൻ തുടങ്ങും കുറയാൻ തുടങ്ങിയിട്ട് അത് പ്രോസ്പിരിറ്റിയിലേക്ക് വരാൻ തുടങ്ങും അപ്പം നമുക്ക് ഒരുപാട് വീടുകൾ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കണ്ടിട്ടുണ്ട് ഫൈവ് ടു കോമ്പിനേഷനിലൊക്കെ അല്ലെങ്കിൽ വേറെ കോമ്പിനേഷൻ വരുമ്പോഴത്തേക്ക് എൻട്രൻസിൽ പിന്നെ ഒരു വാട്ടർ സ്റ്റാർ ടു കോമ്പിനേഷൻ വരുന്ന ഒരുപാട് വീട് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ വീടുകളിലൊക്കെയും തന്നെ ഒരു ഹെൽത്ത് പ്രോബ്ലം ഉള്ള ഒരു വീടായിട്ട് അതിങ്ങനെ പരിഗണിച്ചിട്ടുണ്ട് ഹെൽത്ത് പ്രോബ്ലം ഉള്ള വീടായിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അവരെ അടുത്ത് ചോദിക്കുമ്പോഴും അവിടെ ഹെൽത്ത് പ്രോബ്ലം ഉള്ളതായിട്ട് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ ആ ഹെൽത്ത് പ്രോബ്ലത്തിന് കുറേ മാറ്റങ്ങൾ വരികയും അവർക്ക് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാവുകയും ഈ ഇരുപത്തിനാല് മുതൽ അവിടെ സംഭവിക്കും കാരണം ആ രണ്ട് അതിൻ്റെ ആ നെഗറ്റീവ് വശങ്ങളിൽ നിന്നും പോസിറ്റീവ് സൈഡുകളിലേക്ക് മാറാൻ തുടങ്ങും പക്ഷേ എന്തായാലും അതിൻ്റെ ഒരു പിന്നെ ഒറിജിനൽ സ്വഭാവത്തിന് ഒരു പരിധിവരെ അതിൽ ഉണ്ടാവും അപ്പം അതുകൊണ്ട് അതൊരു പിന്നെ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്ന സ്റ്റാറാണ് എന്നിരുന്നാൽ തന്നെയും അത് പ്രോസ്പിരിറ്റിയിലേക്ക് വരാൻ തുടങ്ങും അപ്പൊ സൗത്ത് ഈസ്റ്റ് എൻട്രൻസ് ഉള്ളവർക്ക് ആ ഒരു സ്റ്റാർ ആണ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ അത് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കുമെങ്കിലും ഒരു പരിധിവരെ അത് പ്രോസ്പിരിറ്റിയിലേക്ക് പോവുകയും ചെയ്യും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ഹെൽത്ത് പ്രോബ്ലത്തെ ക്യൂർ ചെയ്യാനായിട്ടുള്ള റെമഡി നമ്മളവിടെ ചെയ്യുക അപ്പം അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നാച്ചുറൽ ആയിട്ടുള്ള ഉലു നമുക്ക് ഫുങ്ഷ ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും നാച്ചുറൽ ഉലു അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇടുന്നത് ഈ രണ്ടെന്ന് പറയുന്നതിന് ഒരു പരിധി വരെ റെമഡി നല്ലതാണ് അതുപോലെ സിക്സ് മെറ്റൽ കോയിൻസ് അവിടെ ഉപയോഗിക്കുന്നതും അതിന് റെമഡി ആയിട്ട് ഫുങ്ഷനിൽ കണക്കാക്കുന്നതും അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ദിക്കിൻ്റെയും പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുക ഒരുപാട് സൗഭാഗ്യങ്ങളുള്ളൊരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം